പിണറായി വിജയൻ പ്രസംഗം തുടങ്ങിയ ഉടൻ തന്നെ ആളുകളൊക്കെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. അത്യാവശ്യം മുമ്പിലിരിക്കുന്ന ചില സഖാക്കളും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരുമല്ലാതെ മറ്റാരും ആ വേദിയിലില്ല. നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി. വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ഒരുപാട് വാക്പോരുകൾ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ അച്ഛനാര് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, 2015 ഉമ്മൻചാണ്ടി സർക്കാരും അദാനി പോർട്ടും തമ്മിലുണ്ടാക്കിയ എഗ്രിമെൻറ്റും പ്രകാരമാണ് ഇന്ന് ഈ പോർട്ട് യാഥാർത്ഥ്യമായിരിക്കുന്നത്. അതുപോലെ തന്നെ മാരിടൈം 2030 എന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയും വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കാൻ സഹായകമായി എന്ന് വേണം കരുതാൻ. അപ്പോഴാണ് കോൺഗ്രസിലെ ഒരാളെ പോലും ക്ഷണിക്കാതെ, പ്രതിപക്ഷ നേതാവിനെ പോലും ക്ഷണിക്കാതെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ആ മദർഷിപ്പ് വന്നതിൻ്റെ ഉദ്ഘാടന കർമ്മവുമൊക്കെ പിണറായി വിജയൻ നിർവഹിച്ചു. വളരെ ആഡംബരപൂർവം അവിടെ ബലൂണുകൾ പറത്തുന്നു, അവിടെ കേന്ദ്രമന്ത്രി വരുന്നു, സംസ്ഥാന മന്ത്രിമാർ വി എൻ വാസവൻ, വി ശിവൻകുട്ടി തുടങ്ങിയ ആളുകളെല്ലാം വേദിയിലുണ്ട്. അങ്ങനെ എല്ലാവരുമുള്ള ആ വേദിയിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ആരും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. എം വിൻസൻ എന്നുള്ള MLA അല്ലാതെ മറ്റൊരു മനുഷ്യൻ പോലും ഉമ്മൻചാണ്ടിയെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. ഇവരിൽ ചിലരൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞു. പിണറായി വിജയൻ പ്രസംഗം തുടങ്ങിയ ഉടൻ തന്നെ ആളുകളൊക്കെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. അത്യാവശ്യം മുമ്പിലിരിക്കുന്ന ചില സഖാക്കളും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരുമല്ലാതെ മറ്റാരും ആ വേദിയിലില്ല. ദാ ഈ ദൃശ്യങ്ങളൊന്ന് കാണാം. മാത്രമല്ല ദീർഘമായ ഒരു സമരം 212 ദിവസം നീണ്ട ജനകീയ സമരം, ഇതിനുവേണ്ടി നടന്നത് ഇതിന്റെ നാൾ വഴിയിൽ സ്ഥാനം പിടിക്കുകയും 2013 പിന്നീട് ഗ്ലോബൽ കൺവെൻഷൻ നടപടിയിലേക്ക് നീങ്ങുമ്പോൾ 2015 2016 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഓരോ ഘട്ടത്തിലും ആവശ്യമായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നേറുന്നതാണ് കേരളം കണ്ടത്. പിന്നീട് നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പ്രവർത്തനങ്ങളുടെ സ്വാഭാവികമായുള്ള പ്രയാസങ്ങളും പ്രത്യേകമായ ചില തടസ്സങ്ങളുമെല്ലാം ചില ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. എന്നാൽ നേരത്തെ ഞാൻ നിർമ്മാണ കരാർ ഏർപ്പെടുത്ത അദാനി ഗ്രൂപ്പിന്റെ പ്രതിബദ്ധമായ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിച്ചു. അതിൻ്റെ എല്ലാം ഫലമായാണ് ഇന്നത്തെ ദിവസം ഈ രീതിയിൽ ഒരാഘോഷ ദിനമാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നത്. അതെല്ലാമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ജൂണിൽ തന്നെ 10 ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പറയുന്ന തടസ്സങ്ങളുണ്ടായിരുന്നു. ഞാനതിനൊന്നും ആവർത്തന നിലയിൽ കാണുന്നില്ല. കണ്ടല്ലോ, ഇതാണ് ഇന്ന്
വിഴിഞ്ഞത്ത് സംഭവിച്ചത്. അതായത് ജനങ്ങളെ പണ്ടത്തേതുപോലെ പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല. 2016 April 25 ഇറങ്ങിയ ദേശാഭിമാനിയിൽ കടൽക്കൊള്ളയെന്നും 5000 രൂപയുടെ ഭൂമി കൊള്ളയെന്നും ഒക്കെ വലിയ അക്ഷരത്തിൽ ഫ്രണ്ട് പേജിൽ അച്ചടിച്ചു വെച്ചിട്ട് ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയ ദേശാഭിമാനിയിൽ സ്വപ്നങ്ങൾ നംഗൂരമിട്ടു എന്ന് പറഞ്ഞ് വലിയൊരു തലക്കെട്ടിൽ വീണ്ടും അച്ചടിച്ചു വിട്ടിരിക്കുന്നു വിഴിഞ്ഞത്തിൻ്റെ പടം. അതിലെ നായകൻ പിണറായി വിജയനാണ്. എപ്പോഴും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രി അവന് അവകാശവാദങ്ങൾ ഉന്നയിക്കും, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ പദ്ധതി കൊണ്ടുവന്നയാളെ, ഈ പദ്ധതിക്ക് വേണ്ടി അന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്തയാളെ അങ്ങനെയങ്ങ് മറക്കാമോ എന്ന് മാത്രമേ ഉള്ളൂ ജനങ്ങളുടെ ചോദ്യം.